നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പരിയാരത്ത് കോൺട്രാക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ക്വട്ടേഷൻ നൽകിയ സ്ത്രീയെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തു. പയ്യന്നൂർ കാനായി സ്വദേശി എൻ വി സീമയെയാണ് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഏപ്രിലാണ് ചെറുതാഴം ശ്രീസ്ഥയിലെ കോൺട്രാക്ടർ പി വി സുരേഷ് ബാബുവിനെ നാലംഗ സംഘം വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. മാസങ്ങൾ നീണ്ട പോലീസ് അന്വേഷണത്തിനൊടുവിൽ പ്രതികൾ പിടിയിലായതോടെയാണ് സ്ത്രീ നൽകിയ ക്വട്ടേഷന്റെ കഥ പുറത്തുവരുന്നത്. പോലീസുകാരനായ ഭർത്താവിന്റെ സുഹൃത്തിനെയാണ് വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ കേരള ബാങ്ക് ഉദ്യോഗസ്ഥയായ സീമ 3 ലക്ഷം രൂപയ്ക്ക് ക്വട്ടേഷൻ നൽകിയത്. അതിനായി പഴയങ്ങാടി സ്വദേശികളായ രതീഷ്, ജിഷ്ണു, അഭിലാഷ് എന്നിവരെ സീമ ക്വട്ടേഷൻ ഏൽപ്പിക്കുകയായിരുന്നു. ഇവർ പിന്നീട് നീലേശ്വരം സ്വദേശികളായ പി സുധീഷ്, കൃഷ്ണദാസ്, ഒളിവിലുള്ള അഖിൽ, ബാബു എന്നിവരെ ക്വട്ടേഷൻ ഏൽപ്പിച്ചു. ഇവരാണ് സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്തതെന്നാണ് പോലീസ് പറയുന്നത്. ഇവർ ഉപയോഗിച്ചിരുന്ന കാറും വെട്ടാൻ ഉപയോഗിച്ച ആയുധവും പോലീസ് കണ്ടെടുത്തിരുന്നു. പിടിയിലാകുമെന്നായതോടെ മുഖ്യപ്രതിയായ സീമ തലശ്ശേരി കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച രാവിലെ അത് കോടതി തള്ളിയതോടെയാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. ഇവരെ പയ്യന്നൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ഓഗസ്റ്റ് 17 പയ്യന്നൂർ നഗരസഭാ ജനകീയാസൂത്രണ രജത ജൂബിലി ആഘോഷം ആരംഭിക്കും. പരിപാടികളുടെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. നഗരസഭാ ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണത്തിന്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ സംഘാടക സമിതി രക്ഷാധികാരിയായി പയ്യന്നൂർ MLA TI മധുസൂദനനും ചെയർമാനായി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയും കൺവീനറായി നഗരസഭാ സെക്രട്ടറി MK ഗിരീഷും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അംഗങ്ങളായ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. നഗരസഭാ ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണത്തിന്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. അത് അവതരിപ്പിക്കപ്പെടണം എന്നുള്ളതാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം കഴിഞ്ഞ 25 വർഷക്കാലം ഓരോ 5 വർഷവും ഈ നഗരസഭയിലെ ജനപ്രതിനിധികളായ സേവനം അനുസരിച്ചിട്ടുള്ള നമ്മുടെ ജനപ്രതിനിധികൾക്കുള്ള ആദരം കൂടി നൽകണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ, TV വിശ്വനാഥൻ, വി ബാലൻ, VV സജിത, സെമീര ടീച്ചർ, കൌൺസിലർ ഫൽഗുനൻ, ആസൂത്രണ സമിതി അംഗങ്ങളായ VP സുകുമാരൻ, PV രവീന്ദ്രൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മലയോര ഹൈവേയിലെ മഞ്ഞക്കാട് കല്ലങ്കോട് നിയന്ത്രണം വിട്ട ബസ് മൺതിട്ടയിലിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:15 അപകടം നടന്നത്. ശ്രീകണ്ഠാപുരത്ത് നിന്നും ചെറുപുഴ വഴി പാണത്തൂർക്ക് പോകുന്ന മന്നാടിയാർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇറക്കത്തിൽ വെച്ച് ബസ് നിയന്ത്രണം വിടുകയായിരുന്നു. ഡ്രൈവറുടെ മനസാന്നിധ്യം കൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായത്. പരിക്കേറ്റവരെ ചെറുപുഴയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ഓണത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ടൌണിൽ ഏർപ്പെടുത്താൻ പോകുന്ന ട്രാഫിക് നിയന്ത്രണങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി നഗരസഭാ ഹാളിൽ ട്രാഫിക് കോർ കമ്മിറ്റി യോഗം ചേർന്നു. പേ പാർക്കിംഗ് വിപുലപ്പെടുത്താൻ യോഗം തീരുമാനമായി. യോഗത്തിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ പങ്കെടുത്തു. ഖാദി മേഖലയിലുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനായി ഖാദിയിൽ വൈവിധ്യവൽക്കരണം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വകുപ്പ് മന്ത്രി പി രാജീവ്. നെയ്ത്തുപകരണങ്ങൾ നവീകരിക്കുന്നതിനും ഇതോടൊപ്പം ഡിസൈനർമാരുടെ സേവനം ഉൾപ്പെടുത്തി ഖാദി ഗ്രാമ വ്യവസായ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി പദ്ധതികൾ തയ്യാറാക്കുമെന്നും മന്ത്രി അറിയിച്ചു. നിയമസഭയിൽ TI മധുസൂദനൻ MLA സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഖാദി ഗ്രാമ വ്യവസായ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വിഹിതവും ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതവും ഉപയോഗപ്പെടുത്തി ഖാദി ഉൽപാദന കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. പരമ്പരാഗത ചർക്കകളുടെയും തറികളുടെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യേക ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. ചെന്നൈ IIT ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന റൂട്ടാഗ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഗവേഷണ പദ്ധതികൾ നടത്തിവരുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ഖാദിയുടെ മേന്മ പ്രചരിപ്പിച്ച് അതുവഴി കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഓൺലൈൻ മാർക്കറ്റിംഗ് സംവിധാനത്തിന്റെ സാധ്യതകളെ സംബന്ധിച്ച് പഠനം നടത്തിവരികയാണ്.
ഖാദി മേഖലയിൽ റിബേറ്റ് ഇനത്തിൽ 10 കോടി രൂപ ഓണത്തിന് വിതരണം ചെയ്യും. ഇതോടൊപ്പം ഫെസ്റ്റിവൽ അലവൻസും കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ വിതരണം ചെയ്യും. ഇൻകം സപ്പോർട്ട് സ്കീമിൽ ഇതിനകം 8 കോടി രൂപ വിതരണം ചെയ്തു കഴിഞ്ഞു. ബാക്കി തുക വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയെന്നും TI മധുസൂദനൻ MLA ഉന്നയിച്ച സബ്മിഷന് മറുപടിയായി വ്യവസായ മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. വാക്സിൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയുടെ മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. വാക്സിൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയുടെ മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് ഗോകുൽ ഗോപിയുടെ അധ്യക്ഷതയിൽ UDF പയ്യന്നൂർ മുനിസിപ്പൽ ചെയർമാൻ കെ ജയരാജ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ വാക്സിൻ വിതരണം അട്ടിമറിക്കുവാൻ താലൂക്ക് ആശുപത്രിയിലെ ചില ഉദ്യോഗസ്ഥന്മാരെ തെരുവാക്കിക്കൊണ്ട് നടത്തുന്ന നീക്കങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണ്, അങ്ങേയറ്റം ലജ്ജാകരമാണ്. KSU പയ്യന്നൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ആകാശ് ഭാസ്കർ, ഭരത് ഡി പൊതുവാൾ, ജിഷ്ണു കുറുന്തിൽ, സുനീഷ് തായത്തുവയൽ, ഷാഹിൻ കവ്വായി, ഷനൂജ് സി, ആരോമൽ അക്കാളത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നന്മ മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കലാകാരന്മാരുടെ അതിജീവന സമരം നടന്നു. പയ്യന്നൂരിൽ നന്മ ജില്ലാ സെക്രട്ടറി MT അന്നൂർ അതിജീവന സമരം ഉദ്ഘാടനം ചെയ്തു. രണ്ടു സീസണുകളിലും പട്ടിണിയിലായ കലാകാരന്മാർക്ക് തുടർന്നും പരിപാടികൾ അവതരിപ്പിക്കാനുള്ള സാഹചര്യമൊരുക്കുക, കല ഉപജീവനമാക്കിയവർക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകുക, കലാകാരന്മാർക്ക് ഓണസഹായം നൽകുക, കോവിഡ് കാല സാമ്പത്തിക സഹായം തുടർന്നും അനുവദിക്കുക, കലാകാരന്മാരുടെ നേരെ സർക്കാർ കണ്ണു തുറക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് നടത്തിയ സമരപരിപാടി പ്രശസ്ത സിനിമ നാടക സംവിധായകനും നന്മ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ MT അന്നൂർ ഉദ്ഘാടനം ചെയ്തു. കായിക അധ്വാനമുള്ള ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരെയൊന്നും നമുക്ക് താളാതിരിക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് നന്മ സംസ്ഥാന വ്യാപകമായിട്ട് ഇത്തരമൊരു സമരപരിപാടി ആസൂത്രണം ചെയ്തത്. നന്മ സംസ്ഥാന കമ്മിറ്റി അംഗവും പയ്യന്നൂർ മേഖലാ ട്രഷററുമായ VTK കണ്ടോത്ത് അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ മേഖലാ സെക്രട്ടറി KV മോഹനൻ, KU പവിത്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. രാജ്യം 75-ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന് തയ്യാറെടുക്കുമ്പോൾ കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രാഷ്ട്രപിതാവിന്റെ പൂർണ്ണകായ ശില്പം സ്കൂളിൽ സ്ഥാപിക്കുന്നതിന് ഒരുങ്ങുന്നു. നാഷണൽ സർവീസ് സ്കീമിന്റെ തനതിടം പദ്ധതിയുടെ ഭാഗമായാണ് വെങ്കല നിറത്തിൽ ഫൈബറിൽ തീർത്ത ശില്പം ഒരുങ്ങുന്നത്. നിരവധി ശില്പങ്ങൾ നിർമ്മിച്ച ശ്രദ്ധേയനായ പൂർവ്വ വിദ്യാർത്ഥി ചിത്രൻ കുഞ്ഞിമംഗലമാണ് ശില്പം തയ്യാറാക്കുന്നത്. 4 അടി ഉയരത്തിൽ നിർമ്മിച്ച പീഠത്തിനു മുകളിലാണ് ശില്പം സ്ഥാപിക്കുന്നത്. ശില്പനിർമ്മാണത്തിനായി 1.5 മാസം സമയമെടുത്തു. മഹാത്മാഗാന്ധിയുടെ ഒറിജിനൽ ഫോട്ടോകളും വീഡിയോകളും ശില്പനിർമ്മാണത്തിന് ആധാരമായി. ചിത്രന്റെ അച്ഛനും സ്കൂളിലെ ചിത്രകലാ അധ്യാപകനുമായിരുന്ന പ്രശസ്ത ശില്പി കുഞ്ഞിമംഗലം നാരായണൻ മാസ്റ്റർ ചെങ്കലിൽ ഗുരുശില്പവും സ്കൂളിൽ നിർമ്മിച്ചിരുന്നു. ഏകദേശം 3 അടി ഉയരം വരുന്ന ശില്പം വെങ്കല നിറത്തോട് കൂടിയിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫൈബറിലാണ് അത് ശില്പം ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഗാന്ധിജിയുടെ ശില്പം നിർമ്മിക്കുന്ന സമയത്ത് പഴയ രീതിയിലുള്ള ഫോട്ടോസ് അതൊക്കെ ആദ്യം കളക്ട് ചെയ്യും, അതൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു ശില്പം ഉണ്ടാക്കിയത്. സ്കൂൾ NSS യൂണിറ്റ്, PTA കമ്മിറ്റി, അധ്യാപകർ എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. August 15 രാവിലെ 11 മണിക്ക് കല്യാശ്ശേരി MLA MV ജിൻ മഹാത്മാഗാന്ധി ശില്പം അനാച്ഛാദനം ചെയ്യും. ന്യൂസ് ബ്യൂറോ പിലാത്ര. പയ്യന്നൂർ ഇമ്മാനുവൽ സിൽക്സിൽ ഓണം റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് ആരംഭിച്ചു. വ്യത്യസ്ത ഫെസ്റ്റീവ് കളക്ഷനുകളും സ്പെഷ്യൽ ഓഫറുകളുമായി ഒരുക്കിയിരിക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. വസ്ത്രവ്യാപാര രംഗത്തെ പ്രമുഖ ബ്രാൻഡായ ഇമ്മാനുവൽ സിൽക്സിൽ ഓണത്തോടനുബന്ധിച്ച് റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് ആരംഭിച്ചു. ഷോപ്പിംഗ് ഫെസ്റ്റിന്റെ ഭാഗമായി വ്യത്യസ്ത ഫെസ്റ്റിവൽ കളക്ഷനുകളും സ്പെഷ്യൽ ഓഫറുകളുമാണ് ഉപഭോക്താക്കൾക്ക് ഇമ്മാനുവൽ സിൽക്സ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ഉപഭോക്താക്കൾക്കും അനുയോജ്യമായ കളക്ഷനുകളാണ് ഈ ഫെസ്റ്റിന്റെ പ്രത്യേകത. ഒപ്പം പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് 1-ാം സമ്മാനമായി
ഡാറ്റ്സൺ റെഡിഗോ കാർ, രണ്ടാം സമ്മാനമായി ഹീറോ സ്കൂട്ടർ, മൂന്നാം സമ്മാനമായി ഒരു പവൻ വീതം 10 പേർക്ക് സ്വർണനാണയങ്ങൾ എന്നിവ സമ്മാനമായി നൽകുന്നു. വിവിധ സെഷനുകളിലായി സാരികൾ, ഡിസൈൻ സാരികൾ, പട്ടുസാരികൾ, പരമ്പരാഗത വസ്ത്രങ്ങൾ, വിവാഹ വസ്ത്രങ്ങൾ, ലാച്ച, ചോളി, വെഡ്ഡിംഗ് ഗൗൺ എന്നിവയ്ക്ക് പുറമെ തനതു കളക്ഷനുകളും ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു. പുരുഷന്മാർക്കായി വിവിധ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, പാൻസ്, ഷർട്ടിങ്സ്, സ്യൂട്ടിങ്സ്, മോത്തീസ് എന്നിവയും വിദഗ്ധരായ നെയ്ത്തുകാരുടെ കരവിരുതും നൂതന സാങ്കേതിക വിദ്യയും ഉപഭോക്താക്കൾ ആഗ്രഹിക്കുന്ന ഫാഷനും സംഗമിക്കുന്ന മംഗല്യപ്പട്ടുകൾ, പ്രശസ്ത ഡിസൈനർമാർ രൂപകൽപ്പന ചെയ്ത ലാച്ചകൾ, ചോളികൾ, ഗൗണുകൾ, ചുരിദാറുകൾ, കിഡ്വെയറുകൾ തുടങ്ങിയ വ്യത്യസ്ത ഉൽപ്പന്നങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ഇമ്മാനുവൽ സിൽക്സിൽ ഒരുക്കിയിരിക്കുന്നത്. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ നൽകുന്നു. മികച്ച സെലക്ഷൻ, ഗുണനിലവാരം, വിലക്കുറവ്, മികച്ച കസ്റ്റമർ സർവീസ് തുടങ്ങിയവയാണ് ഇമ്മാനുവൽ സിൽക്സിനെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഓണം റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഷോറൂമിൽ വെച്ച് നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, ടി ഒ ബൈജു, ടി പി സഖറിയ, മുഹമ്മദ് ഫാറൂഖ്, സുജിത്, പ്രദീപ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കോവിഡ് വാക്സിൻ പൂഴ്ത്തിവെപ്പ് അവസാനിപ്പിക്കുക, വാക്സിൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈക്കര വില്ലേജ് ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ ഉദ്ഘാടനം ചെയ്തു. അവിടെ നൽകുന്ന വാക്സിനേഷന് പോലും രാഷ്ട്രീയ പകതിരിവ് കാണിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനവും ആയി ഈ കേരളം മാറി. അതിനെതിരെയാണ് ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് ടി പി ശ്രീനേഷ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സിബിൻ ജോസഫ്, ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഡി പ്രവീൺ, പി പ്രതീഷ് കുണ്ടേരി, പി മിഥുൻ, പ്രണവ് കരാള, റോഷി അഗസ്റ്റിൻ, ക്രിസ്റ്റോ വളവനാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. സ്വന്തമായി അടച്ചുറപ്പുള്ള സുരക്ഷിതമായ ഒരു വീടില്ലാതെ ദുരിതത്തിലായിരുന്ന ചെറുപുഴ പഞ്ചായത്തിൽ കുണ്ടേരി കോളനിയിലെ ചീമേനിപ്പുരയിൽ ദാക്ഷായണിക്ക് ചെറുപുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സുമനസുകളുടെ സഹായത്താൽ വീടൊരുക്കി നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഭദ്രദീപം കൊളുത്തി ദാക്ഷായണിക്ക് വീട് സമർപ്പിച്ചു. ഈ കാണുന്നത് ഒരു വീടാണെന്നും ഇവിടെ കുറെ മനുഷ്യജന്മങ്ങൾ ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ആരും വിശ്വസിക്കില്ല. ഒരു 50 വർഷം മുൻപാണെങ്കിൽ പിന്നെയും വിശ്വസിക്കും. ചെറുപുഴ പഞ്ചായത്തിലെ കുണ്ടേരി കോളനിയിലെ ചീമേനിപ്പുരയിൽ ദാക്ഷായണിയും മകനും മകളും മകളുടെ 2 കുട്ടികളും അടങ്ങുന്ന കുടുംബം താമസിച്ചിരുന്ന വീടായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ ദാക്ഷായണിയുടെ വീട് ഇങ്ങനെയാണ്. ചെറുപുഴ പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ വീട്ടിൽ ദാക്ഷായണിയും കുടുംബവും ഇപ്പോൾ സുരക്ഷിതരാണ്. ചുവപ്പുനാടയുടെ നൂലാമാലകളിൽപ്പെട്ട് വീടെന്ന സ്വപ്നം പൊലിഞ്ഞ പലരെയും ഈ ഭരണസമിതി കനിഞ്ഞിട്ടുണ്ട്. ഇതിന് മറ്റൊരുദാഹരണമാണ് കൊല്ലാടിയിലെ രാഗിണിയുടെ വീട്. നിരവധി സേവന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത്. ദാക്ഷായണിയുടെ വീട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഭദ്രദീപം കൊളുത്തി സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി, വാർഡ് മെമ്പർ വി ഭാർഗവി, തളിപ്പറമ്പ് ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം മോഹനൻ, ചെറുപുഴ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുജാത നെപ്പോളിയൻ, പി ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ജനിതക വൈകല്യം മൂലമുണ്ടാകുന്ന സ്പൈനൽ മസ്കുലാർ അട്രോഫി എന്ന അപൂർവ രോഗം ബാധിച്ച് ചികിത്സ തേടുന്ന ചപ്പാരപ്പടവിലെ മുഹമ്മദ് ഖാസിം എന്ന കുഞ്ഞിനുവേണ്ടി വെള്ളോറ സ്വദേശി സി കെ ഗംഗാധരന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീനിധി ട്രാവൽസിന്റെ 6 ബസ്സുകൾ കാരുണ്യയാത്ര നടത്തി. വെള്ളോറയിൽ എരമം കുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ കാരുണ്യയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. മുഹമ്മദ് ഖാസിമിന് സാധാരണ കുട്ടികളെപ്പോലെ ഓടിച്ചാടി നടക്കണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും വില കൂടിയ മരുന്നായ സോൾജൻസ് ഇവിടെ എത്തിച്ച് കുത്തിവെക്കണം. 18 കോടി രൂപയാണ് മരുന്നിന്റെ വില. സാധാരണക്കാരായ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത ഈ തുക കണ്ടെത്താൻ ചപ്പാരപ്പടവിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം നടക്കുകയാണ്.
അതിന് പിന്തുണയേകിയാണ് ശ്രീനിധി ബസുകൾ കാരുണ്യയാത്ര നടത്തിയത്. SMAA എന്ന ചുരുക്കപ്പേരിലറിയപ്പെടുന്ന ഇതേ രോഗം ബാധിച്ച മാട്ടൂലിലെ മുഹമ്മദിന്റെ ചികിത്സയ്ക്കായി സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വഴി 18 കോടി രൂപ സ്വരൂപിച്ചിരുന്നു. മുഹമ്മദ് ഖാസിമിന്റെ ചികിത്സയ്ക്കും ഈ തുക കണ്ടെത്താൻ ഉദാരമതികൾ സഹായിക്കുമെന്നാണ് കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും പ്രതീക്ഷ. ഇതിനായുള്ള സാന്ത്വനയാത്രയിൽ എല്ലാവരും സഹകരിക്കണമെന്ന് സംഘാടകർ അഭ്യർത്ഥിച്ചു. കാരുണ്യയാത്രയുടെ ഫ്ളാഗ് ഓഫ് വെള്ളോറിയിൽ നടന്ന ചടങ്ങിൽ എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ നിർവഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ M രാധാകൃഷ്ണൻ, പ്രേമ സുരേഷ്, ശ്രീനിധി ബസ് ഉടമ CK ഗംഗാധരൻ, വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് KC ഫൽഗുനൻ, മാതമംഗലം കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന രമേശൻ ഹരിത, പെരിങ്ങോം ഹാരിസ്, വെള്ളോറ സൗഹൃദ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹി ശശി മാവില, സന്നദ്ധ പ്രവർത്തകനായ PV നാരായണൻ, PN ജിതേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. വാക്സിൻ വിതരണത്തിൽ അപാകത എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് കണ്ണപുരം മണ്ഡലം കമ്മിറ്റി നിൽപ്പ് സമരം നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി വി രാഹുൽ ഉദ്ഘാടനം ചെയ്തു. വാക്സിൻ പൂഴ്ത്തിവെച്ച് വാക്സിൻ ക്ഷാമമുണ്ടാക്കുന്നു, രാഷ്ട്രീയ പ്രേരിത വാക്സിൻ വിതരണം നടത്തുന്നു, വാക്സിൻ നൽകാതെ ഫൈൻ ഈടാക്കി ജനങ്ങളെ കൊള്ളയടിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് ചെറുകുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് കണ്ണപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി വി രാഹുൽ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയക്കാരുടെ നിറം നോക്കിക്കൊണ്ട് മാത്രം വാക്സിൻ കൊടുക്കുന്ന സാഹചര്യമാണ് നാം കേരളത്തിൽ കണ്ടുവരുന്നത്. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ചെറുകുന്നറയിലുള്ള കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന വാക്സിൻ. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രജേഷ് കീഴറ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജേഷ് പാലങ്ങാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം നാരായണൻ, പി സന്തോഷ്, ടി ഷാജി, നവനീഷ് നന്ദകുമാർ, പി അനീഷ്, കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കണ്ണൂർ സർവകലാശാല ബിരുദ പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ പിലാത്തറ കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഭരണസമിതി അനുമോദിച്ചു. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് കണ്ണൂർ സർവകലാശാല ബിരുദ പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ഈ കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കോളേജായി ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള ഓരോ വർഷത്തെയും പരിശോധനകൾ നടത്തിയാൽ നമുക്ക് കാണാൻ പറ്റും. ഈ വർഷമാകട്ടെ കുറെ കൂടി മികവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. നല്ല മികവിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമായി ഈ സ്ഥാപനം മാറുകയാണ്. IV ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KM പ്രസീദ്, P നാരായണൻകുട്ടി, M സജേഷ്, ആദർശ് TP, NV രാമകൃഷ്ണൻ, വിജയൻ അടുക്കാടൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. വാക്സിനേഷൻ കാർഡുകൾ വിതരണം ചെയ്ത് പുതുവഴി തുറന്നിരിക്കുകയാണ് കരിവള്ളൂർ സർവേ സഹകരണ ബാങ്ക്. കരിവള്ളൂർ CHC അങ്കണത്തിൽ നടന്ന കാർഡ് വിതരണം ബാങ്ക് പ്രസിഡന്റ് K നാരായണൻ നിർവഹിച്ചു. ഒരു ഘട്ടത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു 2003 ഈ ആസ്പത്രിയിൽ 1.5 ഡോക്ടർ ഉണ്ടായി. അങ്ങ് കാസർഗോഡുള്ള അന്തർഭാഗം എന്ന് പറഞ്ഞ ഡോക്ടർ ഉച്ചവരെ വന്ന് സേവനം നടത്തി പോലാണ്. പിന്നീട് കരിവള്ളൂരിലും പരിസരത്തിൻ്റെ 7 വില്ലേജുകളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ആശുപത്രിയാണ്. കരിവള്ളൂർ CHC നിന്നും വാക്സിൻ എടുത്ത എല്ലാവർക്കും വാക്സിനേഷൻ കാർഡ് നൽകി മാതൃകയായിരിക്കുകയാണ് കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക്. 8,000 പേർക്കാണ് കാർഡുകൾ വിതരണം ചെയ്തത്. ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി P സരസ്വതി, മെഡിക്കൽ ഓഫീസർ അമീന അസ്ലം, നരേന്ദ്രൻ, ദാമോദരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. അക്രിലിക് നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ചെറിയ ലാൻഡ്സ്കേപ്പ് പെയിന്റിംഗ് ക്യാൻവാസ് ഷീറ്റിൽ 4 മിനിറ്റ് 50 സെക്കൻഡിനുള്ളിൽ നിർമ്മിച്ചുകൊണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കരസ്ഥമാക്കിയ പയ്യന്നൂർ തായ്നേരി സ്വദേശി ഫാത്തിമത്ത് റിസയെ KSU പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു. KSU പയ്യന്നൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ആകാശ് ഭാസ്കരൻ ഉപഹാര സമർപ്പണം നടത്തി. അക്രിലിക് നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 2 സെന്റിമീറ്റർ നീളവും വീതിയുമുള്ള ഏറ്റവും ചെറിയ ലാൻഡ്സ്കേപ്പ് പെയിന്റിംഗ്
ക്യാൻവാസ് ഷീറ്റിൽ വെറും 4 മിനിറ്റ് 50 സെക്കൻഡിനുള്ളിൽ നിർമ്മിച്ചുകൊണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കരസ്ഥമാക്കിയ പയ്യന്നൂർ തൈനേരി സ്വദേശിയും പിലാത്ര കോഓപ്പറേറ്റീവ് കോളേജ് BBA അവസാന വർഷ വിദ്യാർത്ഥിനിയുമായ ഫാത്തിമത്ത് റസിയെ KSU പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു. KSU പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആകാശ് ഭാസ്കരൻ ഉപഹാര സമർപ്പണം നടത്തി. ജിഷ്ണു കുറുന്തിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാവ് മുരളീധരൻ KP, മുൻ കൌൺസിലർ ഷമീ മസി, ഷിബിൻ ആലക്കാട്, തഹസീന കാദിം, ഷഹനാദ് ഓണപ്പറമ്പ്, നവനീത് ഷാജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കാലിക്കടവ് ഏച്ചിക്കൊവ്വലിൽ ഫോഗിംഗ് മെഷീനുള്ള ഓയിൽ കൈമാറി. AKTA തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി TT ഗീതയാണ് ഓയിൽ കൈമാറിയത്. തയ്യൽ തൊഴിലാളി യൂണിയൻ CATU ഏച്ചിക്കൊവൽ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഫോഗിംഗ് മെഷീനുള്ള ഓയിൽ ഏച്ചിക്കൊവൽ വായനശാല പരിസരത്ത് വെച്ച് കൈമാറിയത്. CPIM ഏച്ചിക്കൊവൽ വടക്ക് ബ്രാഞ്ചിന്റെ ഉടമസ്ഥതയിലുള്ള ഫോഗിംഗ് യന്ത്രത്തിന് ആവശ്യമായ ഓയിലാണ് കൈമാറിയത്. കോവിഡ് കാലത്ത് ഓരോരുത്തരും തന്നാലായതു ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഇതിന്റെ പ്രചോദനം. EV പുഷ്പ, TT ബാലചന്ദ്രൻ, M കമലാക്ഷൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.